വിഷു ഒക്കെ അടുക്കല്ലേ, വിഷു അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാഴ്ച നല്ല കണിവെള്ളരിയുടെ മനോഹരമായ കാഴ്ചകളാണ്. ഇതാ ഒരുപാട് ഈ കണിവെള്ളരി വിളയിക്കുന്ന കർഷകരെ നമ്മൾ ഈ കാലത്ത് പരിചയപ്പെടും. പക്ഷേ തീരത്തോട് ചേർന്ന സ്ഥലങ്ങളിൽ അത് അത്ര എളുപ്പത്തിൽ അല്ലെങ്കിൽ സാധാരണമായി കാണുന്നതല്ല. സുജിത്ത് എന്ന യുവകർഷകനാണ് തുമ്പയിൽ മണൽ നിറഞ്ഞ പ്രദേശത്ത് വേനൽ പോലും വകവയ്ക്കാതെ കൃഷി ഇറക്കി മികച്ച വിജയം കൊയ്തിരിക്കുന്നത്. കാണാം. വിഷുക്കണി ഒരുക്കാൻ സുജിത്തിന്റെ തോട്ടത്തിലെ കണിവെള്ളരികൾ തയ്യാറാണ്. തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ് കോമ്പൗണ്ടിൽ നിന്ന് പാട്ടത്തിനടുത്ത 22 ഏക്കർ ഭൂമിയുടെ ഒരു ഭാഗത്താണ് കണിവെള്ളരികൾ കൃഷി ചെയ്തത്. മലയാളികൾക്ക് കണിവെള്ളരി ഒഴിച്ചുവിടാൻ പറ്റാത്ത സാധനമായിട്ട് ഞങ്ങൾ കുറച്ച് കൂടുതൽ, സാധാരണ ചെയ്യുന്നതിനും കുറച്ച് കൂടുതൽ കണിവെള്ളരി ഇട്ടിട്ടുണ്ട്. അതും നമ്മുടെ ഗോൾഡൻ കളർ. അതുപോലെ നമ്മൾ 360 days 5 days നമ്മൾ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും വിഷരഹിതമായ പച്ചക്കറി വെള്ളാണി കർഷക കോളേജിൻ്റെ കർഷക സാന്ത്വനം എന്നൊരു വിങ് ഉണ്ട്. അവരുടെ സപ്പോർട്ടോടുകൂടി നമ്മൾ വിഷരഹിത പച്ചക്കറിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. തുമ്പക്കടലിനോട് ചേർന്നുള്ള ഈ മണൽ പ്രദേശത്ത് വേനലിലും 100 മേനി വിളയിക്കാൻ സുജിത്തും കൂടെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികളും ഒത്തിരി വിയർപ്പൊഴുക്കിയിട്ടുണ്ട്. എല്ലാത്തിനും സുജിത്തിന് കൂട്ടായി കുട്ടി കർഷക ജേതാവായ മകനും. അതുപോലെ എല്ലാ പച്ചക്കറി എടുത്താലും പ്രൊഡക്ഷൻ വളരെ കുറവായിരുന്നു. കാര്യം ഭയങ്കര ചൂടാണ്. ഇപ്പം പ്രത്യേകിച്ച് നമ്മളിത് സാൻഡി സോയിൽ മണലാണ്. ചുട്ടുപൊള്ളുന്ന 11 or 10 കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ ഭയങ്കര പാട്. പണിക്കാരാണെങ്കിലും 11 ആകുമ്പം കയറാൻ പറയും. അപ്പം അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ എത്ര വെള്ളം കൊടുത്താലും വിഷവും മായവും ചേരാത്ത ഈ കണിവെള്ളരികൾ തിരുവനന്തപുരത്തെ പ്രീമിയം മാർക്കറ്റുകളിൽ ലഭ്യമാകും. അന്യനാട്ടിൽ നിന്നുള്ളവർ നമ്മുടെ മാർക്കറ്റുകൾ വാഴുന്ന ഈ കാലത്ത് സുജിത്തിനെ പോലുള്ള യുവ കർഷകർ മാതൃകയാണ്. വിഷുകാലമാണ്. വിഷുത്തി കഴിഞ്ഞാൽ കണി ഒരുക്കുമ്പോൾ അതിലെ പ്രധാന ഐറ്റങ്ങളിൽ ഒന്ന് ഈ കാണുന്ന സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരിയാണ്. പക്ഷെ ഈ വേനൽക്കാലത്ത് ഇത് ഒരുക്കിയെടുക്കുന്നത് അത്ര ചില്ലറ കാര്യമല്ല. അതിൽ വിജയിച്ചിരിക്കുകയാണ് സുജിത്ത് എന്ന യുവ കർഷകൻ. നെല്ലൈ മുരുകനൊപ്പം ജിബിൻ ജെബി, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിനുണ്ട് നമുക്കൊപ്പം. ജിബിനെ, ഈ കണിവെള്ളരി കണ്ടാലേ കണി ഒന്ന് മനോഹരമാകൂ. ആ നിറം തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും. ഈ 10-22 ഏക്കറിൽ കൃഷിയുണ്ടെന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. നല്ലോണം വിയർപ്പൊഴുക്കണം. എങ്ങനെയാണ് സുജിത്തിനും കൂട്ടുകാർക്കൊക്കെ ഇത് സാധ്യമാകുന്നത്? വെള്ളത്തിൻ്റെ ഒക്കെ ലഭ്യത അതൊക്കെ എങ്ങനെയാണ്? ഒപ്പം എങ്ങനെ നേരത്തെയും വെള്ളരി കൃഷിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെ? ഡിവിഷ്, സുജിത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ തന്നെ ഹരിത മിഷൻ്റെ ഒക്കെ തന്നെ മികച്ച യുവ കർഷകനുള്ള അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ആളാണ് സുജിത്ത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇത്തരത്തിൽ പച്ചക്കറി കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മകനും അതുപോലെ തന്നെ അവരുടെ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള മികച്ച കുട്ടി കർഷകനുള്ള അവാർഡൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മകന് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു കുടുംബം ഒന്നാകെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന കൃഷി എന്ന് പറയുന്ന മേഖലയിലോട്ട് ആ ഒരു കുടുംബം ഒന്നാകെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്തരത്തിൽ ഈ ഒരു വേനലിൽ പോലും ഇത്രയും വലിയൊരു കൃഷിയുടെ വിളവെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇവർ ഈ കൃഷി ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള സ്ഥലത്താണ് ഇവർ പാട്ടത്തിനടുത്ത് 22 ഏക്കറിൽ കൃഷി ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ അറിയാം, നമ്മുടെ കേരളത്തിലെന്ന് പറയുമ്പോൾ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ആഘോഷിക്കുന്ന ആഘോഷങ്ങളിലൊന്നാണ് വിഷു. ആ വിഷുവിൽ നമ്മുടെ കണി ഒരുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റങ്ങളിലൊന്ന് ഈ സ്വർണ്ണ നിറത്തിലുള്ള നമ്മുടെ വെള്ളരിക്ക തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അതിൻ്റെ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാര്യം ഈ തുമ്പ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ തീരദേശ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മണ്ണില്ല, മണലാണുള്ളത്. അപ്പം ഈ ഒരു മണലിനെ കൃഷിക്ക് യോഗ്യമാക്കി എടുക്കുന്നതാണ് ഏറ്റവും വലിയ, ഏറ്റവും പ്രയാസമേറിയ കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള കുറച്ച് യുവാക്കളെയാണ് ഇതിനു വേണ്ടി കൂട്ടുപിടിച്ചിട്ടുള്ളത്. ഇവർ എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ, അതായത് സുജിത്ത് പറയുന്നുണ്ട് 365 ദിവസവും അദ്ദേഹം ഈ കൃഷിയുടെ പിന്നാലെ തന്നെയാണ്. എന്തായിരുന്നാലും ഈ ഒരു കണിവെള്ളരിയുടെ കൃഷിയൊക്കെ തന്നെ അദ്ദേഹം തുടങ്ങിയത് കഴിഞ്ഞ ഫെബ്രുവരി 1 കൂടിയാണ്. ഇത് കൃഷി തുടങ്ങിയ സമയം മുതൽ നമ്മുടെ നാട്ടിലറിയാം കനത്ത വേനലും വരൾച്ചയും ഒക്കെയാണ്. പക്ഷേ ആ ഒരു സമയത്തും കൃത്യമായി ഇതിനെല്ലാം വെള്ളവും അതുപോലെ തന്നെ വളവും ഒക്കെ എത്തിച്ചുകൊണ്ട് വളരെ രീതിയിലുള്ള 100 മേനി വിജയമാണ് യഥാർത്ഥത്തിൽ സുജിത്ത് അവിടെ കൊയ്തിരിക്കുന്നത്. കാര്യം ഈ ഒരു വേനൽക്കാലത്ത് ഇത്തരത്തിൽ പൂർണ്ണ രീതിയിൽ അദ്ദേഹം നട്ട എല്ലാ വിളകളും ഒക്കെ തന്നെ, കായ്ഫലം ഒക്കെ തന്നെ അദ്ദേഹത്തിന് കൊയ്തെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ നാട്ടിൽ നിന്ന് യുവാക്കളൊക്കെ തന്നെ പല മേഖലയിലേക്കും ജോലികൾക്കായിട്ട്. ഒപ്പം കണിവെള്ളരി കാണുന്നതിൻ്റെ ഒരു കാഴ്ചാനുഭവം ഈ കണ്ട അതുപോലെ മനോഹരമാകട്ടെ. വരാനിരിക്കുന്ന വിഷുക്കാലവും നമുക്ക് പ്രതീക്ഷിക്കാം.